ബലിയർപ്പിക്കാൻ അനുവദിക്കണം. പുറപ്പാട് 3:18. കൊറോണ എന്ന വൈറസിനെ ഭയന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മാറി മാറി അനുദിനം ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളോട് അവർ മനസ്സിൽ കാണുന്നതിനേക്കാൾ തീക്ഷ്ണതയോടെ അവ നടപ്പാക്കുന്നതിൽ വ്യഗ്രത കാട്ടുന്ന മതനേതാക്കന്മാരെയാണ് കേരളം കാണുന്നത്. സാമൂഹ്യ അകലം പാലിക്കുക, മുഖാവരണം ധരിക്കുക, കൈകൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നിവയാണ് വൈറസ് വ്യാപനം തടയാനുള്ള മാർഗങ്ങളെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. സാമൂഹ്യ അകലം നടപ്പാക്കാൻ എല്ലാവരും വീട്ടിലിരിക്കുന്നത് നല്ലത് എന്നതാണ് ലോക്ക്ഡൗണിന് പിന്നിലെ ബുദ്ധി. സകല സെലിബ്രിറ്റികളെയും കൊണ്ട് ഇതൊക്കെയാണ് ശരിയെന്ന് പറയിപ്പിക്കാനും അതുവഴി സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവർ എന്നാൽ എന്തും ത്യജിച്ച് ലോക്ക്ഡൗൺ വിജയിപ്പിക്കുന്നവർ എന്ന സ്ഥിതി സംജാതമാക്കാനും സർക്കാരുകൾക്ക് കഴിഞ്ഞു. രാജാവിനേക്കാൾ വലിയ രാജഭക്തർ എന്ന വിധം മതനേതാക്കളും തങ്ങളുടെ അസ്തിത്വം പോലും മറന്ന് ആരാധനാലയങ്ങൾ അടച്ചിട്ട് മഹാമാരിക്കെതിരെ മുന്നണി പോരാളികളായി. ഭരണകൂടത്തെ പ്രീതിപ്പെടുത്താൻ ഏതറ്റം വരെയും പോവാൻ തയ്യാറായ സഭാ നേതൃത്വവും സാനിറ്റൈസർ നിർമ്മാണവും മാസ്ക് തുന്നലും പൊതിച്ചോർ വിതരണവും ഐസൊലേഷൻ കേന്ദ്രങ്ങൾ ഒരുക്കലും ആശുപത്രികൾ വാഗ്ദാനം ചെയ്യലുമെല്ലാമായി രംഗത്ത് വന്നു. ഇവയെല്ലാം ചെയ്യേണ്ടത് തന്നെ, ഇതിലും അധികമായാലും തരക്കേടില്ല. എന്നാൽ ഇവ ദൈവത്തെ പ്രീതിപ്പെടുത്താനായിരുന്നെങ്കിൽ ഇതൊക്കെ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന പരിശുദ്ധ കുർബാന എന്നൊരു ശക്തിയുണ്ടെന്നും അത് അനന്തമായി മുടങ്ങിക്കിടക്കാനിടയാക്കരുതെന്നും ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്താനുള്ള ആർജവം കൂടി കാണിക്കണമായിരുന്നു. ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളെല്ലാം ശിരസാവഹിക്കുന്ന അടിയാൻ മനോഭാവത്തിലൂടെ നമുക്ക് ആരാധനാ സ്വാതന്ത്ര്യമെന്നത് അത്യാവശ്യ സംഗതിയല്ലെന്ന നിഗമനത്തിലെത്താൻ ഭരണകൂടത്തിനിടം കൊടുക്കുക കൂടിയാണ്. ലോക്ക്ഡൗണിന് ശേഷം അനുവദിക്കേണ്ട ഇളവുകളിൽ ആരാധനാലയങ്ങൾ അവസാനത്തെ പരിഗണനയിലാകുന്നതിന്റെ കാരണം ഇതാണ്. നാട്ടിലെ ബ്യൂട്ടി പാർലറുകളും ജിംനേഷ്യങ്ങളും മാർക്കറ്റുകളും മാളുകളും മദ്യശാലകളും പാർക്കുകളും സിനിമാശാലകളും വിദ്യാലയങ്ങളും തുറന്നാലല്ലാതെ ആരാധനാലയങ്ങളുടെ അവസരമാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഓരോന്നും തുറക്കണമെന്ന് ആവശ്യപ്പെടാൻ ആളുകളുണ്ട്. ആരാധനാലയങ്ങൾ അടഞ്ഞുകിടക്കുന്നതിൽ ആർക്കും പരാതിയില്ല. നേതൃത്വം പറയുന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പരിശീലിപ്പിച്ചിട്ടില്ലാത്തതിനാൽ വിശ്വാസികൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും ആവശ്യമായി അത് പുറത്തു വരികയുമില്ല. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ 10 or 20 പേരായാൽ കുഴപ്പമില്ലാത്തിടത്ത് ഒരു കുർബാനയിൽ 6 പേരായത് കുറ്റകൃത്യമായത് എന്തുകൊണ്ടാണ്? പൊതുപ്രവർത്തകർക്ക് ഒരു വ്യത്യാസവുമില്ലാതെ ഏതടുക്കളയിലും കയറി ചെല്ലാമെന്നിരിക്കെ ഒരു പുരോഹിതന് അജപാലനപരമായ യാത്രകൾക്ക് പോലും അനുവാദമില്ലാതെ പോയതെന്തുകൊണ്ടാണ്? ചോദിക്കാൻ ആളില്ലാത്തതുകൊണ്ട്. വൈറസ് വ്യാപനത്തിന് യാതൊരിടവും കൊടുക്കാതെ മാസ്ക് ധരിച്ചും സാമൂഹ്യ അകലം പാലിച്ചും പങ്കെടുക്കുന്നവരുടെ എണ്ണം കുറച്ചും പരിശുദ്ധ കുർബാന സാധ്യമാണെന്ന് ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തേണ്ടതല്ലേ? ജർമ്മനിയിലൊക്കെ നടപ്പാക്കിയത് ഇതല്ലേ? ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും ആഘോഷങ്ങളിലൂടെയും സമ്മേളനങ്ങളിലൂടെയും രൂപപ്പെടുന്നതും വളർച്ച പ്രാപിക്കുന്നതും പകർച്ചു ചെയ്യപ്പെടുന്നതുമാണ് വിശ്വാസമെന്നതും ഇവയൊക്കെ ഇല്ലാതായാൽ ക്ഷയിച്ചു പോകാനിടയുള്ളതാണ് വിശ്വാസമെന്ന് നമ്മളെക്കാൾ ഭരിക്കുന്നവർക്ക് അറിയാമെന്നതും നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ ദിവസങ്ങളിൽ കണ്ടുവരുന്ന ഒരു കൗതുകം, ഓരോ ദിവസവും ചില ഇളവുകൾ അനുവദിച്ചുകൊണ്ട് ഉറപ്പായും കൂട്ടിച്ചേർക്കുന്ന കാര്യം ആരാധനാലയങ്ങൾ അടഞ്ഞുകിടക്കും എന്നാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ചത് അവർക്ക് തങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു എന്നത് മറക്കാതിരിക്കാം. അടിമത്തം എന്നാൽ ബലിയർപ്പിക്കാനാവാത്ത സ്ഥിതി എന്നർത്ഥം. അതായത് നാം ഇപ്പോൾ അനുഭവിക്കുന്ന സ്ഥിതി. മരണത്തെക്കാൾ നമുക്ക് പാരതന്ത്ര്യത്തെ ഭയക്കാം. പന്തിയോസ് പീലാത്തോസിന്റെ മുൻപിൽ സത്യത്തിന് സാക്ഷ്യം നൽകിയ യേശു ക്രിസ്തുവിൽ നമുക്ക് അധികാരത്തിന് മുൻപിൽ നിലപാടെടുക്കാം. ഈ ബാധ തൽക്കാലം ഒഴിഞ്ഞാലും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും. അനുകൂല അന്തരീക്ഷത്തിൽ തലപൊക്കുകയും ചെയ്യും. അപ്പോഴെല്ലാം ഇതേ പ്രതിരോധ മാർഗങ്ങൾ അവലംബിച്ചാൽ എതിർക്കപ്പെടില്ലെന്ന് ഉറപ്പുള്ളവയ്ക്കായിരിക്കും കർശന നിയന്ത്രണങ്ങൾ. ന്യൂസ് കോർട്ടസി ഫാദർ ജേക്കബ് കാട്ടിപ്പറമ്പിൽ, VC, ക്രിസ്ത്യൻ ടൈംസ്.